പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണെന്നും നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നും യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അവിടുന്ന് പറയുകയാണ്, ഞാൻ പോകുന്നിടത്തെങ്കിലും വഴി നിങ്ങൾക്കറിയാമെന്നും. അപ്പോഴാണ് തോമാശിഹ സരളമായ ഹൃദയത്തോടുകൂടി തൻ്റെ അറിവില്ലായ്മയെ യേശുവിന് മുമ്പിൽ തുറന്ന് പ്രഖ്യാപിക്കുന്നത്, കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന്. ഇവിടെയാണ് യേശു അസന്നിഗ്ധമായി പറയുക, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന്. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പിതാവായ ദൈവത്തിലേക്ക് എത്തിച്ചേരുക, എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് എത്തിച്ചേരുക എന്നതാണ്. അവിടത്തേക്ക് എത്തിച്ചേരുവാനുള്ള ഏക വഴി അത് യേശുവാണ്. യേശുവാണ് യഥാർത്ഥമായ സത്യം. ഈ ലോകത്തിൻ്റെ സത്യങ്ങൾ തേടി പലരും പരക്കം പായുന്നുണ്ട്. എന്നിട്ട് അസത്യത്തിലൂടെയാണ് പല ആളുകളും, തെറ്റായ മാർഗത്തിലൂടെയാണ് പല ആളുകളും ചരിക്കപ്പെടുക. യേശുവാകുന്ന വഴിയിലൂടെ നടന്ന് യേശുവാണ് യഥാർത്ഥ സത്യം എന്ന് മനസ്സിലാക്കി പിതാവായ ദൈവത്തിലേക്ക് അടുത്തേക്ക് എത്തിച്ചേരുവാൻ, അങ്ങനെ നിത്യജീവൻ സ്വന്തമാക്കാനും മനകബയ്ക്ക് വേണ്ടി യേശു തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ഒപ്പം തോമാശിഹായെ പോലെ ഒരു നിഷ്കളങ്കമായ ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.